Salut! Salut! Hola! വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കു മുന്നിൽ ചുവന്ന പരവതാനിയിൽ നിന്ന് അവൻ തുമ്പി ഉയർത്തി. താപ്പാനകളുടെ രാജാവിന് ഇത് രാജകീയ വിരമിക്കൽ. ആനമല കലീം 60 വയസ്സിൽ തന്റെ സേവനം അവസാനിപ്പിക്കുകയാണ്. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ വന്യമൃഗങ്ങളെ വിരട്ടിയൊടുക്കുകയും പിടികൂടുകയും ചെയ്ത അതിസാഹസികമായ 99 ഓപ്പറേഷനുകളാണ് കലീമിന്റെ റെക്കോർഡ് ബുക്കിലുള്ളത്. തിരുവനന്തപുരംകാരുടെ പേടി സ്വപ്നമായ കൊലകൊല്ലിയെ തളച്ചതോടെയാണ് കലീമിന്റെ പേര് കേരളത്തിലെ ആനപ്രേമികളുടെ മനസ്സിൽ ചേക്കേറിയത്. ഒറ്റയാന്മാരായ ആനകളെ പൂട്ടാൻ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കലീമിന്റെ സേവനം തേടിയിട്ടുണ്ട്. പാപ്പാൻ മണി ആവശ്യപ്പെട്ടാൽ ഏത് കൊമ്പനെയും കലീം തന്റെ വരുതിയിൽ നിർത്തും. ഐ പത്താനയിലെ ഉറിയാനെയും പിടിക്കുന്ന ഈ പത്താനയിലെ ഉപ്പതാനയും ഉണ്ടല്ലോ, അത് ഉറയാനയെ മാത്രമേ നമ്മൾ അതിൽ അടി എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. ഈ ആനയാണ് പിടിക്കാൻ വന്നിട്ടുണ്ടെന്ന് കാണിച്ചാൽ ആ യാനെ മാത്രം പോയി പിടിക്കുള്ളൂ, മത്തയാന പിടിക്കില്ല. അങ്ങനെ തന്നെ പിന്നെ മത്തയാന വന്നാലും ചണ്ടയ്ക്ക് വന്നാലും പിടിക്കുള്ളൂ. ആനമല കലീമിനൊപ്പമുള്ള തന്റെ ജീവിതം മറക്കാനാവില്ലെന്ന് മണി ആശാൻ പറയുന്നു. ആനയോളം പ്രശസ്തി ഈ പാപ്പാനെയും തേടിയെത്തി. എവിടെ ഇപ്പൊ ഞങ്ങള് ഈ പൊള്ളച്ചിക്ക് പോയാല് ഞങ്ങള് അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എവിടെ നിന്നാലേ അവർ ചോദിക്കുള്ളൂ, നിങ്ങൾ കലീമാണോ പാപ്പാനോ? കലീം വിരമിച്ചെങ്കിലും പാപ്പാന്റെ റോളിൽ മണി തുടരും. ആനമല ക്യാമ്പിൽ തന്നെയാകും താപ്പാനയുടെ വിശ്രമ ജീവിതം. ഇടുക്കിയിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അരിക്കൊമ്പനെ പൂട്ടാൻ കലീം വന്നിരുന്നു. അന്ന് സർക്കാർ പാതിവഴിയിൽ ദൗത്യം ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ താപ്പാന കലീമിന്റെ റെക്കോർഡ് ബുക്ക് സെഞ്ചുറി അടിക്കുമായിരുന്നു. ഇന്ന് കലീം വിരമിക്കുമ്പോൾ തന്നെയാണ് കോടനാട് അരിക്കൊമ്പനായി കൂടൊരുങ്ങുന്നതും. റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.